സ്റ്റാർ പല്ലുകളുടെ പല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു പല്ലുകളുടെ വേദന പല്ലുകളുടെ രീതികൾ പല്ലുകളുടെ പല തരത്തിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അൾസർ വായിക്കകത്ത് വരുന്ന അൾസർ ഭയങ്കര വേദനാജനകവും അതുപോലെ തന്നെ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത പറ്റാത്തവണ്ണം നാക്കിലും അതുപോലെ തന്നെ വായയുടെ പല ഭാഗത്തായിട്ട് ഉണ്ടാവുകയും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അത് സ്ഥിരമായി വരുന്ന ഒരു കുറേ അധികം ആളുകളുണ്ട് ടെൻഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്ത് വരുന്ന പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ വർത്തമാനം പറയാൻ പറ്റാതെ ഇരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടെല്ലാം ഇത് ആഫ്റ്റർസ് അൾച്ചറുണ്ട് അല്ലാതെ പല തരത്തിലുള്ള ആൾച്ചറുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് നമ്മൾ ഇടാൻ പോകുന്നത് അതുകൊണ്ട് അവസാനം വരെ കാണുക ഏത് തരത്തിലുള്ള അൾസരാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ കൂട്ടുകാർക്ക് വായിൽ അനക്കാൻ പറ്റില്ല എൻ്റെ വായിക്കാത്തൊരൾസരം ഉണ്ട് മുറിവുണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇത് വരുമ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടെന്നും അതിനേര സമയത്ത് ഇതച്ചും കൊടുക്കുക അപ്പോൾ അവർക്ക് അതിനകത്ത് നല്ല എന്ത് തരത്തിലുള്ള അൾസരാണെന്നൊക്കെ മനസ്സിലാക്കാം പിന്നെ പലപ്പോഴും ഇതൊക്കെ വെളുത്ത നിറത്തിൽ ഒരു പാടു വരുമ്പോഴത്തേക്കും അത് ക്യാൻസർ ആണോ എന്നൊക്കെ സംശയമുള്ളവരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസമായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്ത് കൊണ്ട് വരും ായിരുന്നു ഏതെല്ലാം തരത്തിലുള്ളതുകൊണ്ടെന്ന് നമുക്ക് കാണാം അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കോമൺ ആയിട്ട് കാണുന്നത് ആഫ്തസ് അൾസർ എന്ന് പറയുന്ന ടെൻഷൻ അൾസർ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ സമയത്ത് പ്രത്യേകിച്ച് പരീക്ഷാ സമയം അല്ലെങ്കിൽ എന്തെങ്കിലും കടത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ടെൻഷനുള്ള ആളാണ് എന്ത് കാര്യം കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ഒരിതാളും അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാകുന്ന അൾസറാണ് അത് വയറിനകത്ത് വരാവുന്ന ഒരു അൾസറാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വായിക്കാത്തും വരാുന്നത് അതുകൊണ്ട് ഇത് ഒത്തിരി അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ചെയ്യണം നിങ്ങളുടെ ഭക്ഷണ രീതി ശരിയാണോ എന്ന് നോക്കണം ടെൻഷൻ ടെൻഷനടിക്കുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാതിരിക്കരുത് കൃത്യമായിട്ടുള്ള ഭക്ഷണം രീതികൾ അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പരീക്ഷാ സമയത്തൊന്നും ഭക്ഷണമൊന്നും ഒഴിവാക്കിയിരിക്കരുത് പരമാവധി എരിവൊക്കെ കുറച്ച് നല്ല ഭക്ഷണം കഴിച്ച് പ്രത്യേകിച്ച് തൈര് ചേർന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാമെങ്കിൽ ഈ പറയുന്ന ടെൻഷൻ അൽസേഴ്സ് വളരെയധികം കുറയും എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ നിങ്ങളുടെ ഒരു ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ വരുന്ന അൾസറാണ് അത് വായിക്കകത്ത് ഭയങ്കര വേദനയോടുകൂടി വരുന്നതും ചെറിയ വട്ടത്തിൽ നാക്കിൻ്റെ അറ്റത്ത് നാക്കിൻ്റെ താഴെ അതുപോലെ തന്നെ വായയുടെ അറ്റത്ത് സൈ ചൂണ്ടിൻ്റെ സൈഡിലെല്ലാം വളരെയധികം പേർക്ക് വന്നു കാണുന്ന ഒരു വളരെ വേദനാജനകവും എന്നാൽ വെളുത്ത നിറത്തിൽ വട്ടത്തിലിരിക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ അത് റെഡായി മാറും അതിനുശേഷം അത് പൂർണ്ണമായി അപ്രത്യക്ഷമാകും പരീക്ഷ കഴിയുന്നതോടുകൂടി അത് അപ്രത്യക്ഷമാവും പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും എരിവുള്ളതൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ളത് ഒരു ലിഗ്നോക്കിങ് അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന പല ഡെൻഡോജല് അല്ലെങ്കിൽ ഇഗ്നോക്കെയിൻ മ്യൂക്കോ പെയിൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ മരവിപ്പിക്കുന്ന ഒരു മരുന്നുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ സ്മൈൽ എന്നൊക്കെ പറഞ്ഞ് പല പല നാമങ്ങളെ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നേ പോയി മേടിക്കാവുന്ന ഒരു ചെറിയ മരുന്നുണ്ട് അതവിടെ പററ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു തടസ്സം തടസ്സവും ഇനി അത് വളരെയധികം സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റെറോയിഡ് ഉപയോഗിക്കാം അങ്ങനെ അമക്കിനോ കെനോക്കോർട്ട് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കെനാ കോർട്ട് പോലുള്ള ചെറിയ മൈൽഡ് സ്റ്റെറോയിഡ്സും കൂടെ അതിനോട് കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു നല്ല ഡിൻസിറ്റിനൊക്കെ പോയിട്ട് അവരെ തന്നെ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നിങ്ങൾ വേറൊരു സ്ഥലത്താണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കെനാക്കോർട്ട് പോലുള്ള മൈൽഡ് സ്റ്റെറോയിഡ്സ് ഒത്തിരി ഇടത്തൊക്കെ ഉണ്ടെങ്കിൽ കെനാക്കോർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റെറോയിഡും അതോടൊപ്പം തന്നെ മ്യൂക്കോപേനോ ഡെൻഡോ ജെല് അല്ലെങ്കിൽ അതുപോലുള്ള പല താമത്തിലുള്ള മൈൽഡ് അനസ്തറ്റിക് ജെൽസ് ഉണ്ട് അതവിടെ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന ഇല്ലാതിരിക്കാനും പെട്ടെന്ന് അത് ഹീൽ ചെയ്യാനൊക്കെ സഹായിക്കും അതിനുപോലെ തന്നെ ചില ആയുർവേദ മൗത്ത് വാഷസ് ഉണ്ട് ഇവൻ നമ്മുടെ സാധാരണ മൗത്ത് വാഷസ് ആണെങ്കിലും അതുപയോഗിക്കുന്നതും ഇതിനൊരു ആശ്വാസം പകരാൻ സാധ്യതയുണ്ട് ഇനി വേറൊരു തരത്തിലുള്ള അൾസറാണ് ബ്രഷിംഗ് അൾസേഴ്സ് അഥവാ ട്രൊമാറ്റിക് അൾസേഴ്സ് സാധാരണ ബ്രഷ് കൊണ്ടാണ് ഉണ്ടാകുന്നത് ബ്രഷ് നമ്മൾ പുതിയ ബ്രഷൊക്കെ മേടിച്ച് നമ്മളത് വെച്ച് പത്രം വായിച്ചോ അല്ലെങ്കിൽ ടി വി ഒക്കെ നോക്കി ഭയങ്കര സ്പീഡിൽ ബ്രഷ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇടിച്ച് ഉണ്ടാകുന്ന ബ്രഷിങ് അൾസേഴ്സ് അഥവാ ബ്രഷ് ഇടിച്ച് ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ എല്ലോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ ബ്രഷ് ഇടിച്ചുണ്ടാകുന്ന ബ്രഷിംഗ് അൾസേഴ്സ് അല്ലെങ്കിൽ ട്രൊമാറ്റിക് അൾസേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുള്ളു മീനിൻ്റെ മുള്ളു അല്ലെങ്കിൽ എല്ല് കടിക്കുക അല്ലെങ്കിൽ ഈവൻ നമ്മുടെ நல்ல சர்க்கரை அதுபோல உள்ள കട്ടിയുള്ള ചിപ്സ് പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രൊമാറ്റിക് അൾസേഴ്സ് എന്ന് പറയുന്ന ബ്രഷിംഗ് അൾസേഴ്സ് എന്നൊക്കെ പലപ്പോഴും വിളിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വായിക്കകത്തൊരു കീറുണ്ടായി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന അൾസേഴ്സാണ് ഇപ്പോൾ ട്രൊമാറ്റിക് അൾസറാണ് ഇതിനും ചികിത്സ ആണ് ഇതുപോലെ തന്നെ ഒരു വേണിങ്കോലസ്റ്റിറോയിഡ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ അങ്ങനെ ആകുമ്പോൾ റെക്സിഡൻ എംഫോർട്ട് ജെല്ലെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ട്രോമാറ്റിക് അൾസേഴ്സ് ആകുമ്പോൾ റെക്സിഡൻ എംഫോർട്ട് ജെല്ലിനകത്ത് ഇത് മൂന്നുകിട കുറച്ചൊരു ആൻറ്റിബയോട്ടിക് എഫക്റ്റ് കിടക്കിട്ടും അപ്പോൾ അതിനകത്തൊരു ഉണ്ട് ആൻറ്റിബയോട്ടിക് ഉണ്ട് അതുപോലെ തന്നെ ഒരു അത് മരവിപ്പിക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങളത് പറിച്ചു കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം മരവിച്ച് കിട്ടും ഭക്ഷണം സാധാരണ പോലെ കഴിക്കാം കാരണം ഇത് ഒരു സൈക്കിളാണ് കാരണം നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പുതിയ അൾസേഴ്സ് പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട് കാരണം വയറിനകത്തൊക്കെ ആ അൾസേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചെയ്യാവുന്ന ചെറിയൊരു കാര്യമെന്ന് വെച്ചപ്പോൾ ഇതൊന്നും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ചായ നമ്മുടെ തായ ചായ തിളച്ച് കഴിയുമ്പോൾ അധികം മധുരം ഇടാതെ എടുത്ത് വായിൽ നന്നായിട്ട് കുലുക്കഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു ആശ്വാസം കിട്ടും അതും ഒരു വഴിയാണ് ഇനി സ്ഥിരമായിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ചികിത്സാരീതി ഉണ്ട് അതൊരു ഡോക്ടറിനെ കാണിച്ച് കാരണം ഇത് സ്ഥിരമായിട്ട് വരുന്നത് ചില സെലീനിയം പോലുള്ള ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് ആവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് ചികിത്സിച്ച് മാറ്റേണ്ട ആവശ്യമുണ്ട് ഇനി ഇത് ക്യാൻസർ ആണോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറിനുള്ളൊരു തുടക്കമാകാൻ സാധ്യതയുണ്ട് ഉണ്ട അതിൽ അതിന് കൃത്യമായിട്ട് സാധ്യതയുള്ള ഒരു തരത്തിലുള്ള അൾസറുണ്ട് അതെന്ന് പറഞ്ഞാൽ ട്രൊമാറ്റിക് അൾസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിക്കകത്ത് പൊട്ടിയ പല്ലികൾ അതുപോലെ തന്നെ പൊട്ടിയ ക്രൗൺ അല്ലെങ്കിൽ പൊട്ടിയ പൊട്ടിയ ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ട് എഡ്ജസ് ഉള്ള ക്രൗൺസ് അല്ലെങ്കിൽ പല്ലുകൾ പല്ലുകൾ നിങ്ങൾ ബ്രഷ് ചെയ്യാതെ അത് പൊട്ടി കേടായിട്ടൊക്കെ പല്ലോട് തൂക്കിയിരുന്നിട്ട് അതുകൊണ്ട് സ്ഥിരമായിട്ട് മുറിയുന്ന സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ടൊരു ട്രോമാറ്റി കൾസർ വരുന്ന സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് ചിലപ്പോൾ കാരണം അതിൻ്റെ പുറത്തെ എരിവും നിങ്ങളുടെ അതിൻ്റെ കൂടെ സിഗർച്ച് വലിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പാൻ പരാ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ അൾസർ സ്ഥിരമായിട്ട് ട്രോമാ ഇത് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് പല ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ അത് ക്യാൻസറായി വരാൻ സാധ്യതയുണ്ട് അല്ലാതെ സാധാരണ വരുന്ന അൾസേഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഈവൻ ട്രോമാറ്റിക് ഇപ്പോൾ ബ്രഷ് അൾസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടോ ഇത് വരാനുള്ള സാധ്യതയില്ല അപ്പോൾ വേദനയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഭയപ്പാടിലേക്കുള്ള വഴിയില്ല പക്ഷെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഒരു പല്ല് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വായിലിരിക്കുന്ന ഒരു ഡെഞ്ചറുകൊണ്ടോ സ്ഥിരമായി ഒരു ഒരു മുറിവ് ഒരേ സ്ഥലത്ത് തന്നെ പല പ്രാവശ്യം മുറിവ് വരികയും ആ മുറിവ് വരുന്നതുകൊണ്ട് മുറിവ് വരുന്നതിനോടൊപ്പം തന്നെ വളരെ എരിവ് കഴിക്കുക അതുപോലെ തന്നെ വളരെയധികം പുകയില കാര്യങ്ങളെല്ലാം പുകയില പോലുള്ള ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ക്യാൻസറാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് അല്ലാത്തവർക്ക് ഈ സ്ഥിരമായിട്ട് അൾസർ വരുന്ന ചില സ്ഥലങ്ങളിലുള്ള അൾസർ വരുന്നവർക്കൊന്നും ക്യാൻസർ ഒന്നും വരും എന്നൊന്നും പറഞ്ഞ് മേടിക്കേണ്ട ആവശ്യമില്ല അതേസമയം പിന്നെ ഉള്ളതാണ് ഡെഞ്ചർ അൾസർസ് നമ്മളിപ്പോൾ പറയുന്ന ഡെഞ്ചർ ഇപ്പോൾ ഇതിനകത്ത് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചില നമ്മൾ ഈ ഊരി വയ്ക്കാവുന്ന പല്ലുകൾ പ്രത്യേകിച്ച് ഊരി വയ്ക്കാവുന്ന പല്ലുകളുള്ളവർക്ക് ചിലർക്ക് അവിടെ അൾസർ വരാം അങ്ങനെയുള്ളവർക്ക് എത്രയും വേഗം ആ ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ടിട്ട് ഡേഞ്ചർ അൾസറേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഊരി വയ്ക്കാവുന്ന പല്ലുകളിൽ എല്ല് തേയ്മാനം വരും കുറച്ച് കഴിയുമ്പോൾ എല്ല് തേയ്മാനം വരാം അങ്ങനെയുള്ളവർക്ക് ചില സ്ഥലങ്ങളിൽ ആ ഡെഞ്ചറിൻ്റെ അറ്റം പൊട്ടി നമുക്ക് അവിടെ തട്ടിയതിന് ശേഷം അവിടെ പൊട്ടി അൾസറേസ് വരാം അങ്ങനെയുള്ളവർക്ക് ആ ഡെഞ്ചർ ഡെൻറ്റിസ്റ്റിൻ്റെ ഇടയ്ക്ക് പോയി അഡ്ജസ്റ്റ് ചെയ്ത് അത് സ്മൂത്തൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ അൾസർ മാറിക്കിട്ടും അപ്പോൾ ഇതെല്ലാമാണ് പല തരത്തിലുള്ള അൾസേഴ്സ് അപ്പോൾ ഏത് തരത്തിലുള്ള അൾസറാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ആ അൾസറ് കൃത്യമായിട്ട് എങ്ങനെ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിന് കൃത്യമായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ മാറും വളരെയധികം അൾസേഴ്സ് വരുന്നവരും തീർച്ചയായും അത് ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അൾസേഴ്സാണ് അതിന് കൃത്യമായ ചികിത്സ എടുക്കുക പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പോസും ഒരു വർഷം കഴിക്കുന്ന മരുന്നുകളൊക്കെ തന്ന് കൃത്യമായിട്ട് ആ ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാവുന്നതാണ് ഇതെല്ലാമാണ് അൾസേഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന വായിക്കുക അകത്ത് വായിക്കകത്ത് പുണ് ഉള്ളവർ അതുപോലെ ടെൻഷനടിക്കുന്ന പ്രത്യേകിച്ച് പരീക്ഷാ കാലത്തൊക്കെ ടെൻഷൻ അടിച്ച് പിള്ളേരുടെ വായലെല്ലാം വായ അനക്കാൻ പറ്റാത്ത പോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അൾസേഴ്സ് ഉണ്ടെന്നാണ് അതുപോലെയുള്ള ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വായ് വായ്ക്കകത്തുണ്ടാകാവുന്ന രോഗങ്ങളും പല്ലിൻ്റെ രോഗങ്ങളെക്കുറിച്ചും എല്ലാം അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മുതലായ മീഡിയകളിലെല്ലാം ഉണ്ട് അതുപോലെ തന്നെ പുതിയതായി വന്ന ക്ലബ് ഹൗസിൽ ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഞങ്ങളോട് സംവദിക്കാവുന്ന അവസരങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഡോക്ടർ തോമസ് ചുപ്പാടും നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക താങ്ക് യു വെരി മച്ച്